എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിൻ്റെ പെയിൻറ്റിംഗ് ആണിത്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ശൈലിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കളറിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാൻ ചെയ്ത സ്കെച്ചിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്. വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്കെച്ച് നോക്കി വരയ്ക്കാവുന്നതാണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ ഈ നർത്തനത്തെ തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷത്തെ തെയ്യക്കോലമെന്നും പറയുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരുടെ തെയ്യങ്ങളുമുണ്ട്. 500 തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120 തെയ്യങ്ങളാണ് സാധാരണയായി കെട്ടിയാടപ്പെടുന്നത്. മനുഷ്യൻ ദൈവമായി മാറുന്ന അത്യപൂർവ കാഴ്ചയുടെ അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ഓരോ തെയ്യക്കാഴ്ചയും നിങ്ങൾക്ക് സമ്മാനിക്കുക. ആചാരവും അനുഷ്ഠാനവും ഭക്തിയും കൂടിച്ചേരുന്ന തെയ്യാട്ടങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഓരോ തെയ്യത്തിൻ്റെയും തുടക്കത്തിന് പിന്നിൽ കാലവും ദേശവും അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. പണ്ട് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് അന്യദേശക്കാരായ ബ്രാഹ്മണർ പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തെ തങ്ങളുടെ കഴിവും അറിവും തെളിയിക്കുക പതിവായിരുന്നു. തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് ദയരമംഗലം മന. മക്കളില്ലാതെ അന്യം നിന്ന് പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. 15 കന്യകയായ ഈ പെൺകിടാവ് സർവ വിദ്യകളിലും അറിവ് നേടി. അവളുടെ കഴിവുകൾ നാടൊട്ടുക്കും പാട്ടായിരുന്നു. തർക്കശാസ്ത്രത്തിൽ അവൾ നിരവധി പേരെ തോൽപ്പിച്ചു. പെരിഞ്ചല്ലൂർ ബ്രാഹ്മണരെയും അവൾ നേരിട്ട് പരാജയപ്പെടുത്തി. ഈ പരാജയം അംഗീകരിക്കാൻ ബ്രാഹ്മണർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ തന്നെ അവർ ഒരു അവസരത്തിനായി കാത്തിരുന്നു. ഈ സമയത്താണ് തൻ്റെ മുറച്ചെറുക്കനുമായി ഈ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുന്നത്. വിവാഹത്തിന് 3 മാത്രമുള്ള സമയത്ത് നാടുവാഴി വന്ന് കന്യകയെ കണ്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. തൻ്റെ നാട്ടിലെ പണ്ഡിതരെ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർ തർക്കത്തിന് വിളിച്ചിരിക്കുന്നു. അതിൽ തോറ്റാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ തർക്കത്തിൽ തോൽപ്പിക്കാൻ സഹായം വേണമെന്ന് നാടുവാഴി അഭ്യർത്ഥിച്ചു. വിവാഹത്തിന് 3 മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു തർക്കത്തിന് വരാനും ഞാൻ തയ്യാറല്ലെന്ന് കന്യക പറഞ്ഞുവെങ്കിലും നാടുവാഴിയുടെ നിർബന്ധത്തിന് അവൾ വഴങ്ങി. ദയരമംഗലം തിരുമേനിയും അതിന് സമ്മതമറിയിച്ചു. ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യത്തെ 2 കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. ഇത് അവർക്ക് വലിയ നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി. അതിനാൽ കന്യകയെ തർക്കത്തിൽ തോൽപ്പിക്കാൻ ബ്രാഹ്മണർ ചില കുതന്ത്രങ്ങൾ തയ്യാറാക്കി.
തർക്കത്തിൻ്റെ മൂന്നാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിച്ചു. ഏറ്റവും വലിയ വേദനയും സുഖവും എന്താണ്? ഇതായിരുന്നു ആ ചോദ്യം. ഒരു നിമിഷം പോലും വൈകാതെ ഒരു സംശയവും കൂടാതെ അവൾ ഉത്തരം പറഞ്ഞു. ഏറ്റവും വലിയ വേദന പ്രസവ വേദന, ഏറ്റവും വലിയ സുഖം രതിസുഖം. ഇതായിരുന്നു കന്യകയുടെ മറുപടി. കന്യകയായ പെൺകുട്ടിയുടെ ഈ മറുപടി കേട്ടയുടൻ ബ്രാഹ്മണർ പരിഹാസചിരികളുമായി തർക്കപ്പന്തലിൽ ആർത്തു ചിരിച്ചു. രതിസുഖവും പ്രസവ വേദനയും ഇവൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഇത്രയ്ക്ക് കൃത്യമായി ഇങ്ങനെ പറയാനാവില്ല, അതുകൊണ്ട് ഇവൾ കന്യകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അട്ടഹസിച്ചു. ബ്രാഹ്മണർ പറഞ്ഞതിനെ എതിരു പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് അവർ കന്യകയെ പടിയടച്ച് പിണ്ടം വെച്ചു. നാട്ടുകൂട്ടത്തിന് മുന്നിൽ അപമാനിതയും തൻ്റെ വിവാഹവും മുടങ്ങിയ അവൾ ഒരഗ്നികുണ്ഡം ഒരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കരിവള്ളൂരപ്പനെയും ദയരമംഗലത്തെ ദേവിയെയും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. തീയിലേക്ക് എടുത്തു ചാടിയ അവളെ അതുവഴി എണ്ണയുമായി പോയ ഒരു വാണിയൻ കണ്ടു. അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന വാണിയനോട് കയ്യിലുള്ള എണ്ണ അഗ്നികുണ്ഡത്തിലേക്ക് ഒഴിക്കാൻ ആവശ്യപ്പെട്ടു. അമ്പരപ്പ് വിട്ടുമാറാത്ത വാണിയൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ മുഴുവൻ അഗ്നികുണ്ഡത്തിലേക്ക് ഒഴിച്ചു. അങ്ങനെ അഗ്നിപ്രവേശത്തോടെ കന്യക തൻ്റെ പരിശുദ്ധി തെളിയിച്ചു. താൻ ചെയ്ത അപരാധം അപ്പോഴാണ് വാണിയന് ബോധ്യപ്പെട്ടത്. പൊട്ടിക്കരഞ്ഞു നിന്ന വാണിയന്റെ മുന്നിലേക്ക് അഗ്നിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉയർന്നുവന്ന് വാണിയനെ അനുഗ്രഹിച്ചു. ഒഴിഞ്ഞ എണ്ണപാത്രവുമായി തിരികെ വീട്ടിലെത്തിയ വാണിയൻ തൻ്റെ എണ്ണപാത്രം നിറഞ്ഞിരിക്കുന്നതായി കണ്ട് അത്ഭുതപ്പെട്ടു. അഗ്നികുണ്ഡത്തിൽ ചാടി അഗ്നിശുദ്ധി വരുത്തിയ ആ കന്യക കരിവല്ലൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവതിയായി മാറുകയും അവർ വാണിയരുടെ കുലദേവതയായി മാറുകയും ചെയ്തു. അറിവ് കൊണ്ട് വിജയം നേടിയപ്പോൾ അപവാദ പ്രചരണം നടത്തി സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചതിനാൽ അപമാനഭാരത്താൽ അഗ്നികുണ്ഡത്തിൽ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി. ഇതാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം. Thank you.
എൻ്റെ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ച കളറുകൾ അതാത് സമയത്ത് സ്ക്രീനിൽ കാണിച്ചത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈറ്റ് ഷെയ്ഡ് ഉള്ളിടത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ചും ഡാർക്ക് ഷെയ്ഡ് ഉള്ളിടത്ത് കളർ നേർപ്പിക്കാതെ അതേപോലെ തന്നെ വെച്ചുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെയ്യത്തിന് ചെറിയ ചെറിയ ഡിസൈനുകളായതിനാൽ 00 ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മാത്രമാണ് 000 ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത്. കളറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായി അറിയാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത തിരുമാന്താംകുന്ന് ഭഗവതിയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ മതി. മ്യൂറൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലാണ് കളർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും തെയ്യം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.